ഒരു കോവിഡ് കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. 2020 നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകമാകമാനം വളരെയധികം പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലൂടെയൊക്കെ കടന്നുപോയ സമയമായിരുന്നു. എന്നാൽ ഈ ഒരു കോവിഡ് കാലത്തിൽ ധാരാളം തിരിച്ചറിവുകൾ നമുക്ക് ലഭിക്കുന്നതിന് സാധിച്ചു. ലോകത്താകമാനമുണ്ടായ സാമ്പത്തിക മേഖലയിലും വ്യവസായിക മേഖലയിലും ഒക്കെ ഉണ്ടായ വലിയ കയറ്റിറക്കങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞുപോയത്. നമുക്കറിയാം, നമ്മുടെ സാമ്പത്തിക മേഖലയും നമ്മുടെ മറ്റേ എല്ലാ പ്രവർത്തന മേഖലകളും നമ്മൾ സാധാരണയായിട്ട് സ്തംഭിച്ച ഒരവസ്ഥയിലൂടെയാണ് കടന്നുപോയത്. കടന്നുപോയ കാലഘട്ടം എന്ന് പറയുന്നത് നിരവധി തിരിച്ചറിവുകൾ നമുക്ക് ലഭിച്ചു എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ ഈ തിരിച്ചറിവുകളിലൂടെ നമ്മൾ പഠിച്ച ഒരു പാഠമാണ് എപ്രകാരം നമുക്കുള്ള റിസോഴ്സസിനെ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് അനാവശ്യമായ പല കാര്യങ്ങളും നമ്മളിപ്പോൾ വേണ്ടെന്ന് വെക്കാനായിട്ട് പഠിച്ചു. ഒരുപക്ഷെ നമ്മൾ അത്യാവശ്യമാണെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും ഇന്ന് നമ്മൾക്ക് അതില്ലാതെയും ജീവിക്കാം എന്ന ഒരു ചുറ്റുപാടിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. ഈ ഒരു കോവിഡ് കാലമാണ് നമ്മെ ഇതൊക്കെ പഠിപ്പിച്ചത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ പ്രസന്റേഷൻ തുടങ്ങട്ടെ. ഈ ഒരു കോവിഡ് കാലം ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് മനുഷ്യൻ മിതവ്യയശീലം പഠിച്ചു എന്നുള്ളതാണ്. അതിന് ഉദാഹരണമായിട്ട് എൻ്റെ ചെറിയ കണ്ടെത്തലുകളും എൻ്റെ ചെറിയ അറിവുകളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. എന്താണ് ഊർജം? നമുക്ക് എല്ലാവർക്കും ജോലി ചെയ്യുന്നതിന് ഊർജ്ജം ആവശ്യമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഊർജ്ജം ലഭിക്കുന്നു. യന്ത്രങ്ങൾക്ക് ഇന്ധനങ്ങളിൽ നിന്ന് ഊർജ്ജം ലഭിക്കുന്നു. നമുക്ക് ആവശ്യമായ ഊർജ്ജം വിവിധ ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്നു. ഹീറ്റ് എനർജി, ലൈറ്റ് എനർജി, ഇലക്ട്രിക്കൽ എനർജി, മെക്കാനിക്കൽ എനർജി എന്നിവയുടെ രൂപത്തിൽ നമുക്ക് ഊർജ്ജം ഉപയോഗിക്കാൻ കഴിയും. ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല, പക്ഷെ അത് വ്യത്യസ്ത രൂപങ്ങളിലേക്ക് മാറ്റാം. എല്ലാ ഊർജത്തിന്റെയും ഉറവിടമാണ് സൂര്യൻ. അപ്പോൾ സൂര്യനിൽ നിന്ന് വരുന്ന എനർജി പ്രകൃതിയിലേക്ക് വരുന്നു. സൂര്യനും പ്രകൃതിയും തമ്മിൽ ഒരു ഊർജ കൈമാറ്റമാണ് അവിടെ നടക്കുന്നത്. സൂര്യനിൽ നിന്നുള്ള എനർജി സസ്യങ്ങൾ സ്വീകരിക്കുകയും അത് പല തലങ്ങളിലൂടെ കടന്ന് പ്രകൃതിയിലേക്ക് തന്നെ മടങ്ങിയെത്തുകയും ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം. ഈ ഊർജ കൈമാറ്റം വഴിയാണ് പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അവർക്ക് പ്രവർത്തിക്കാനുള്ള കഴിവ് ലഭിക്കുന്നത്. സൂര്യൻ നമ്മുടെ ഏറ്റവും സമ്പന്നവും സുസ്ഥിരവുമായ ഊർജ സ്രോതസ്സാണ്. അപ്പോൾ നമ്മൾ മാക്സിമം സൗരോർജം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ പ്രകൃതിക്ക് സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തന മേഖലകളെ തരംതിരിക്കാനായിട്ട് ഒരു അവബോധം മനുഷ്യന് അത്യാവശ്യമാണ്. സൗരോർജം ധാരാളം ഉണ്ടായിട്ട് കാര്യമായില്ല. സൗരോർജം പകരപ്പെടേണ്ട, സൗരോർജം മാറ്റപ്പെടേണ്ട, ഊർജ കൈമാറ്റങ്ങൾ നടക്കേണ്ട പ്രകൃതിയിൽ സസ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒരു കോവിഡ് കാലം കൂടുതലായിട്ടും മനുഷ്യൻ പ്രകൃതിയിലേക്ക് തിരിയുന്ന ഒരു കാലഘട്ടമായത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തുടർന്ന് നമ്മൾ ഈ കോവിഡ് കാലത്തിനപ്പുറവും പ്രകൃതിയെ കരുതുവാനും അതുപോലെ തന്നെ സസ്യസമ്പത്ത് കാത്തുസൂക്ഷിക്കുവാനും നമ്മൾ ഉറച്ച തീരുമാനമെടുക്കേണ്ടതാണ്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളെല്ലാം തന്നെ സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് ഫോസിൽ ഇന്ധനങ്ങൾ? ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ പുറംതോടിന് കീഴിൽ പോയ സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും പരിവർത്തനത്തിലൂടെ ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെടുന്നു. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകങ്ങൾ എന്നിവ ഫോസിൽ ഇന്ധനങ്ങളാണ്. അപ്പോൾ സസ്യസമ്പത്തിന്റെ അളവ് കുറയുന്നതിനനുസരിച്ച് ഈ ഫോസിൽ ഇന്ധനങ്ങളുടെ അളവും നമ്മുടെ പ്രകൃതിയിൽ കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഏതൊരു എനർജിയെയും കൺസർവ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കുള്ള സസ്യജീവജാലങ്ങളുടെ സമ്പത്ത്, പ്രകൃതി എന്നിവയെ കാത്തുസൂക്ഷിക്കുക എന്നതാണ്. ഈ ഒരു കോവിഡ് കാലത്തിൽ നമ്മൾ അത് ഏറ്റവും കൂടുതൽ അനുഭവസ്ഥരാണ്. ഈ കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ മിതവ്യയമുണ്ടായത് ഇന്ധനങ്ങൾക്കാണ്. അതായത് ലോക്ക്ഡൗൺ സമയമായതിനാൽ വാഹനങ്ങളുടെ ഉപയോഗം വളരെ കുറയുകയും തന്മൂലം ഇന്ധന ഉപയോഗം വളരെ കുറഞ്ഞു. ഇതുമൂലം ഏറ്റവും പ്രയോജനം പ്രകൃതിക്കായിരുന്നു. പ്രകൃതിയിലെ മലിനീകരണം ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നതിന് നമുക്ക് സാധിച്ചു. ഇങ്ങനെ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ നമുക്കൊന്ന് നോക്കാം. അത്യാവശ്യത്തിന് മാത്രം വാഹനങ്ങൾ ഉപയോഗിക്കുക. അതായത് നടന്നു പോകാവുന്ന സ്ഥലങ്ങളിൽ നടന്നു പോവുക. അതുവഴി നമ്മുടെ ശരീരത്തിന് വ്യായാമവും അതുപോലെ തന്നെ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കും. സൈക്കിളിൻ്റെ ഉപയോഗം കൂട്ടുക. അപ്പോഴും നമുക്ക് ശാരീരികമായിട്ടുള്ള വ്യായാമങ്ങൾ ലഭിക്കും. അതുപോലെ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുകയും ചെയ്യാം. അതുപോലെ വേറൊന്നാണ് പൊതുവാഹനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുക. നമുക്ക് കുറേ ദൂരമുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് ട്രെയിന്, ബസ് അതുപോലത്തെ പൊതുവാഹനങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊരു ഊർജ സ്രോതസ്സാണ് വെള്ളം. വെള്ളം നമ്മൾ കഴിവതും കുറച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ പല്ല് തേക്കുമ്പോഴായാലും കുളിക്കുമ്പോഴായാലും മറ്റേത് പ്രവർത്തനങ്ങളിലായാലും നമ്മൾ ധാരാളം വെള്ളം നമ്മൾ കളയുന്നുണ്ട്. അതെല്ലാം നമുക്ക് പരമാവധി കുറച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു എനർജി സോഴ്സാണ് വൈദ്യുതി. പകൽ സമയത്ത് കഴിവതും ലൈറ്റും ഫാനും ഉപയോഗിക്കാതെ ജനലുകളും വാതിലുകളും തുറന്നിടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ വീടിനകത്തെ ചൂട് നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇതുപോലെയുള്ള ഊർജ സ്രോതസ്സുകളെ സംരക്ഷിക്കുവാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അതിന് നമുക്ക് ഏവർക്കും ഒന്നിച്ച് പ്രയത്നിക്കാം.